അപ്പോൾ ഇന്നലെ ഞാൻ വായിച്ച ഓർഡറായിട്ട് വായിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇന്നലെ വായിച്ച വചനം എന്നെ ഒത്തിരി അങ്ങ് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഡയറിയിൽ എഴുതി വയ്ക്കും. അപ്പം ഇന്നലെ എഴുതി വച്ചിട്ട് പിന്നെ മാത്രമല്ല, പാസ്റ്റർ സൺഡേയിലൊക്കെ പറഞ്ഞല്ലോ, അപ്പം ഞാൻ ഇന്നലെ അത് മുഴുവൻ പഠിക്കുമായിരുന്നു കാണാണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ വചനം കണ്ടപ്പോഴേ എനിക്ക് അത് കാണാണ്ട് പഠിക്കണമെന്നും എൻ്റെ പ്രാർത്ഥനയിൽ ആ വചനം എനിക്ക് ഉൾപ്പെടുത്തണമെന്നും തോന്നിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് ആ ചെറിയ ഒരു കാര്യം സഭയോട് ഷെയർ ചെയ്താൽ ഇവിടെ ഇരിക്കുന്ന ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന മക്കൾക്കും അതൊരു അനുഗ്രഹമാകുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ വചനവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് ഒത്തിരി പ്രാഗൽഭ്യമൊന്നുമില്ല, ദൈവം എന്നെ സഹായിക്കണം. ആ വചനം ഇതായിരുന്നു, ഞാൻ ഓർഡറായിട്ട് വായിച്ചപ്പോൾ ഇപ്പോൾ സംഖ്യാപുസ്തകത്തിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ 18-ാം തീയതിയാണല്ലോ. അപ്പോൾ ഇന്നലെ വായിച്ചത് സംഖ്യാപുസ്തകം നമ്പേഴ്സ് 6 വായിച്ചത്. അതിൽ നമ്പേഴ്സ് 6 24, 25, 26, 27 അത് അവിടെ വന്നപ്പോൾ ഞാൻ കുറേ പ്രാവശ്യമൊക്കെ ഈ ഭാഗം വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്തോ ഇന്നലെ എന്നെ അത് സ്ട്രൈക്ക് ചെയ്തു, അവിടെ ഒന്ന് നിൽക്കേണ്ടതായിട്ട് വന്നു. ആ വചനം ഇതാണ്, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തു. അപ്പം മോശയെ ഓരോന്ന് യഹോവ പഠിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ പുസ്തകം 6:22, 23, 24, 25 സംഖ്യാപുസ്തകം 6. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകും, യഹോവയുടെ യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. അപ്പം അവിടെ എന്നെ എന്നേക്ക് മനസ്സിലായത്, ഞാൻ എന്തോ യഹോവ എൻ്റെ അല്ല, അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വയ്ക്കണം, മനസ്സിലാവുന്നുണ്ടാവും. അപ്പം ആ വാക്ക് എൻ്റെ നാമം, അതായത് ദൈവത്തിൻ്റെ നാമം, സർവശക്തനായ ദൈവത്തിൻ്റെ നാമം, അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനുള്ള ആ ടോപ്പിക്. അപ്പം നമ്മളെപ്പോഴും യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം എന്നൊക്കെ പറയുമെങ്കിലും ആ നാമത്തിൻ്റെ ആ മഹത്വം, അവിടെ യഹോവയായ ദൈവം, പിതാവായ ദൈവം മോശയോട് കൽപ്പിക്കുന്നത് ഇതാണ്, ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വെക്കണം. കണ്ടോ, അപ്പം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ നാമത്തിനുള്ള പ്രത്യേകത. അപ്പം നമ്മുടെ നമ്മളുടെ ഒരു ജീവിതം, ഒരു ദിവസം തുടങ്ങുന്നത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴേ എനിക്ക് തോന്നി മോശയോട് അന്ന് പഴയ നിയമകാലത്ത് അന്ന് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ, അല്ലെ, പുതിയ നിയമ വിശ്വാസികളായ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാവുന്ന ഏറ്റവും വലിയ പ്രോഫിറ്റാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്പത്താണ് എന്ത്, നമ്മുടെ ദൈവത്തിൻ്റെ നാമം. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രാർത്ഥന, ഈ വചനം തന്നെ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങനെ, യഹോവ എന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ അത് വെച്ചു. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് എന്നോട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം എൻ്റെ മേൽ ഉയർത്തി എനിക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഈ 3 വചനം നമുക്ക് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും, ഞാൻ ചെയ്ത കാര്യം, ഞാനൊരു സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ, എങ്കിലും എൻ്റെ ആ ചെറിയ കാര്യമാണ്, എൻ്റെ മോന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവമക്കൾ ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ആർക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. ഇപ്പോൾ മകന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, മകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഈ 3 വചനം ആ മകളുടെ പേര് പറഞ്ഞിട്ട് നമുക്കങ്ങ് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ പ്രാർത്ഥന ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് യഹോവ ആ മകളെ അനുഗ്രഹിച്ചു കാക്ക. അത് ഈ 3 വചനത്തിലെല്ലാം ഉണ്ട്, ഒരു കാക്ക, ഒരു പ്രൊട്ടക്ഷൻ, മനസ്സിലാവും. നമ്മളെ കാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരു പ്രൊട്ടക്ഷനാണ്. പിന്നെ തിരുമുഖം നിന്റെ അവൻ്റെ മേൽ പ്രകാശിപ്പിച്ച് അവനോട് കൃപയാകും. അപ്പോൾ ആ കർത്താവിൻ്റെ മുഖമാണ് അവിടെ പതിക്കുന്നത് അല്ലേ, ആ കുഞ്ഞിൻ്റെ മേൽ പതിക്കുന്നത് കർത്താവിൻ്റെ മുഖമാണ്. ഇനിയും പറയുക, വീണ്ടും പറയുക, യഹോവ തിരുമുഖം അവൻ്റെ മേൽ ഉയർത്തി അവന് സമാധാനം നൽകുമാറാകട്ടെ. അപ്പോൾ ആ നാമത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അവിടെ അനുഗ്രഹമുണ്ട്, അവിടെ കാവലുണ്ട്, അവിടെ കൃപയുണ്ട്, അവിടെ സമാധാനമുണ്ട്. നമുക്ക് വേണ്ടതെല്ലാം ആ 3 വചനത്തിലുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞ് എനിക്ക് ഇതെങ്ങനെ പറയാൻ തോന്നി, അത് ഞാൻ എന്നും
ഓരോ പ്രോവെർബ്, അതായത് സദൃശവാക്യങ്ങൾ ഓരോ ദിവസവും ഞാൻ വായിക്കും. അപ്പൊ ഇന്നലെ 18th, 18th ആണല്ലോ. അപ്പൊ 18 അത് വായിച്ചോണ്ടിരിക്കുമ്പോൾ ഇതിന്റെ കണക്ഷൻ അവിടെ കിട്ടി, മനസ്സിലാവുന്നുണ്ടോ? അത് നോക്കിയേ, നിങ്ങൾ എടുത്തു നോക്കിയേ, സദൃശവാക്യങ്ങൾ 18:10. സദൃശവാക്യങ്ങൾ 18th അധ്യായത്തിലെ 10th വചനം. ഇനി താഴെയുണ്ട്, താഴെയുണ്ട്, അടുത്ത ആളുടെ കാര്യം പറയുന്നത് അടുത്തും കൂടി പറയണം. തോന്നുന്നു അതിന്റെ ഇംഗ്ലീഷ്, ഇതിപ്പോ ഇംഗ്ലീഷ് ഇല്ല ഇതില്, നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോഴാണ്. അപ്പൊ അത് ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ 18 സദൃശവാക്യം ഓരോ ദിവസം വായിക്കുന്നു വായിച്ചപ്പോഴേ, അപ്പൊ ഈ സ്ഥലത്ത് വന്നപ്പോഴും ദൈവം എന്നെ അവിടെ നിർത്തി. കാരണം നേരത്തെ അപ്പൊ കണ്ടത് നമ്മൾ യഹോവയുടെ നാമമാണ്. അപ്പൊ യഹോവയുടെ നാമം ഇവിടെ പറയുന്നത് ആരാ പറയുന്നത്? ഏറ്റവും വലിയ ജ്ഞാനിയായ ശലോമൻ പറയാണ്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം എന്നിട്ടോ, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ആരാ നീതിമാൻ? നീതിപ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തിയാണ് നീതിമാൻ അല്ല, യേശുവിനെ, നീതിമാനായ യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് അവന്റെ ഇഷ്ടം ചെയ്ത് അവനെ, അവൻ മാത്രമാണ് നമ്മുടെ ദൈവമെന്ന് അല്ലെ അംഗീകരിച്ച് അവനെ ഫോളോ ചെയ്യുന്നവരാണ് ആര്? നീതിമാൻ. ആ നീതിമാൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കേണ്ട സ്ഥലം എവിടെയാണ്? യഹോവേ എന്ന നാമം. അപ്പൊ ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മുടെ ചർച്ച് പാലക്കാട് പ്രയർ ടവർ തുടങ്ങുന്നു. അപ്പൊ ഈ അങ്ങനെ ഒരു ടവർ തന്നെയാണ് എന്ത്, യഹോവയുടെ നാമം അല്ലേ? നമുക്ക് ഏത് സമയത്തും ഓടി ഒളിക്കാൻ പറ്റിയത്, ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ പറ്റുന്നത്, ഓടിച്ചെന്ന് ആ മാറിലോട്ട് ചായാൻ പറ്റുന്നത്, എന്തെല്ലാം ഓരോ ദിവസം നമ്മുടെ ജീവിതത്തിൽ പല പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും അപ്പോഴൊക്കെയും. അപ്പൊ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ആ 3 വചനം വെച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇതും ഓർക്കണം, എന്ത്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു, ധനവാൻ തന്റെ. ഇനി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് അപ്പൊ തന്നെ നമ്മൾ കമ്പയർ ചെയ്യണം, നമ്മുടെ ചുറ്റുപാടും എന്തുമാ, നമ്മുടെ കൂട്ടത്തിലെ എന്തുമാത്രം പണക്കാരുണ്ട്, എത്ര ലോകത്തിലെ ധനവാന്മാരുടെ അടുത്ത് പോയാലും ഇതാണ് അവസ്ഥ. അതേസമയം അതൊക്കെ വിട്ടിട്ട് നമുക്ക് കർത്താവിന്റെ അടുത്തേക്ക് വന്നാൽ ആ ഭാഗ്യം, ആ ടവറ്, ആ ഗോപുരം നമുക്ക് തരുന്ന ആശ്വാസം, അത്രയും ഭാഗം ഞാൻ പറയുന്നു. എന്നാൽ നമുക്കറിയാം, പത്രോസ് ഇനി പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരണമല്ലോ. അപ്പോസ്തല പ്രവൃത്തികളില് 4 നമുക്കറിയാം പത്രോസിന്റെ ആ ഒരു പ്രഖ്യാപനം. അപ്പോസ്തല പ്രവൃത്തികളില് 4 നമുക്ക് പത്രോസിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, എല്ലാവരും പറയുന്ന കാര്യമാണ്. ഒരു ബാല്യക്കാരിയുടെ മുൻപിൽ തള്ളി പറഞ്ഞതാ അല്ലെ, ഒട്ടും കഴിവില്ലാത്ത ഒരു വ്യക്തി, ഒട്ടും ബലമില്ലാത്ത ഒരു വ്യക്തി, പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിനുണ്ടായ മാറ്റം അല്ലേ. അദ്ദേഹം ആ മഹാപുരോഹിതന്മാരുടെയും ഒക്കെ മുന്നിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്യമാണ് 4:12. മറ്റൊരുത്തിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. കണ്ടോ, അസംഗതമായിട്ട് അല്ലെ അവൻ അവിടെ അത്ര പ്രാഗൽഭ്യത്തോടെ പറയാണ് ഒരേ ഒരു നാമം, മറ്റൊരുത്തനിലും രക്ഷയില്ല അല്ലേ. പിന്നെ എവിടെയാ രക്ഷയുള്ളത്? നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അതുകൊണ്ടാണ് ഇന്നലെ ഇപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഇന്നലെ പോയിപ്പോൾ ആ മനുഷ്യൻ അല്ലേ, ആ നാമവും വഹിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ആ നാമമാണ്, പാസ്റ്റർ പറഞ്ഞ പോലെ എന്റെ കഴിവോ പിടുക്കോ ഒന്നുമല്ല, ആ നാമമാണ് ഇവരൊക്കെ ഓടി നമ്മുടെ അടുത്തേക്ക് വരുവാനായിട്ട് ഒരൊറ്റ കാരണം അല്ലേ. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രാഗൽഭ്യം, നമ്മുടെ സമ്പത്ത്, എനിക്ക് ഇത്രയും പറയാനുള്ളൂ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ നിക്ഷേപം, നമ്മുടെ ഓഹരി, നമുക്കൊന്നുമില്ലെങ്കിലും ഈ നാമം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം, ഈ സർവശക്തനായ ദൈവം നമ്മുടെ യേശു കർത്താവ് നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വിഷമിക്കാനോ പ്രയാസപ്പെടാനോ ഒന്നുമില്ല. നമുക്കൊരു പാട്ട് പാടി ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു പാട്ട് പാടാം, ശ്രീയേശുനാമം അതിശയനാമം. Oh,
ദാസിയിലൂടെ കേൾപ്പിച്ചത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ആ ദൈവത്തിൻ്റെ നാമം അത് ബലമുള്ള ഒരു ഗോപുരമാണ്. ഇന്ന് ഗോപുരം പോലെ വീട് പണിയുന്നവർ, ധനം സൂക്ഷിച്ചു വയ്ക്കുന്നവർക്ക് ഇത് അറിഞ്ഞുകൂടാ ഏതാണ് ആ മഹത്തായിരിക്കുന്ന ഗോപുരമെന്ന്. അതാണ് വചനം പറയുന്നത്, ഗോവയുടെ നാമം ബലമുള്ള ഒരു ഗോപുരം. അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന നീതിമാൻ എത്ര. അതുമാത്രമല്ല, നാല് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞു. ആ നാമത്തിങ്കിൽ അനുഗ്രഹമുണ്ട്, ആ നാമത്തിങ്കിൽ പ്രൊട്ടക്ഷനുണ്ട്, സുരക്ഷിതത്വമുണ്ട്, ആ നാമത്തിൽ കൃപയുണ്ട്, ആ നാമത്തിൽ സമാധാനമുണ്ട്. കേട്ടോ, ഒറ്റ ആ മൂന്ന് വാക്യത്തിലൂടെ അതിശക്തമായ ഒരു സന്ദേശമാണ്.